ഖതർ ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയം കണ്ട ദിവസമാണ് കഴിഞ്ഞ ദിവസം. തടവിൽ കഴിഞ്ഞ മലയാളി അടക്കമുള്ള 8 ഇന്ത്യൻ മുൻ നാവികരെയും സ്വതന്ത്രരാക്കിയിരുന്നു. മലയാളിയായിട്ടുള്ള രാകേഷ് ഗോപകുമാർ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. തിരിച്ചെത്തിയാൽ വലിയ സന്തോഷമുണ്ട്. ഇടപെടൽ നടത്തിയ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നുവെന്നാണ് രാകേഷ് ഗോപകുമാർ പറഞ്ഞത്. 1.5 വർഷത്തെ ഖത്തറിലെ ജയിൽ ജീവിതം, അതിനുശേഷം നാട്ടിലെത്തിയിരിക്കുകയാണ് ബാലരാമപുരത്തെ രാകേഷ്. രാകേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു നയതന്ത്ര ഇടപെടലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു, ആശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ഇത് സാധ്യമാക്കിയ പ്രധാനമന്ത്രിയോട്, നരേന്ദ്രമോദി സാറിനോട് വളരെയധികം കടപ്പാടും നന്ദിയുമുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലെ എമീർ, ഇത് സാധ്യമാക്കിയ എമീർ തമീം സാറിനോടും, പിന്നെ നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സാറിനോടും, പിന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ എംബസിയിലെ അംബാസിഡർ വിപുൽ സർ, പിന്നെ നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മുരളീധരൻ സാർ, ഇവരുടെ എല്ലാവരും വളരെയധികം കടപ്പാടും നന്ദിയുമുണ്ട്. ഇത്രയും തന്നെയാണ്. ഈ ഇപ്പോൾ ഇന്നലെ ഇവിടെ തിരിച്ചെത്തിയല്ലോ, അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയൊരു എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു പ്രതികരണം? വീട്ടുകാരുടെ പ്രതികരണം, 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം അതൊരു ആശ്വാസം. അത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ എത്തിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു ആശ്വാസവും ഒരു സന്തോഷവും നമ്മളിപ്പോഴും അതിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് രാകേഷ് പറയുന്നത്, വലിയ സന്തോഷത്തിലാണ്. 1.5 വർഷത്തെ ജയിൽ ജീവിതം, 7 പേരാണ് ജയിൽ മോചിതരായി നാട്ടിലേക്ക് എത്തിയത്. വീട്ടുകാരും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ബാലരാമപുരത്ത് നിന്നും ക്യാമറമാൻ അജീഷിനൊപ്പം PK മുഹമ്മദ് ഹാത്തിഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.